പരവക്കെ റോഡും പ്രയാസം കഴിഞ്ഞ റോഡും ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ അന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി പ്രേക്ഷിത സന്യാസ സമൂഹത്തിന്റെ നെടുന്തൂണുകളായ നമ്മൾ വേർപിരിഞ്ഞു പോയ സഹോദരങ്ങളെ കുറിച്ച് വാർത്തകളോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം ഇവിടെ ദക്ഷിണത്തിന്റെ ഓർമ്മകള് 101 ചരണത്തിന് ആഘോഷത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ പങ്കുവച്ചു. അതോടനുബന്ധിച്ച് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്തു. ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ നടന്ന ഈ ദിവസത്തില് നന്ദിയുടെ ഒരു വാർത്ത അവസാനമായി ഞാൻ പറയുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ കുർബാനയ്ക്ക്, അതുപോലെ തന്നെ ഈ മീറ്റിംഗിന്റെ എല്ലാത്തിനും നേതൃത്വം നൽകിയ വ്യക്തിത്വം എല്ലാ ഓറിയാനോട് ബഹുമാനപ്പെട്ട പ്രൊഫസറാണ്. ഇപ്പോൾ ഞാനവിടെ പറയുകയായിരുന്നു, CMI സഭയിലെ വേറെ ഏത് അച്ഛനാണെങ്കിലും ഏത് പ്രൊഫസറച്ചനാണെങ്കിലും ഇങ്ങനെ ഒരു അറ്റത്ത് ഉണ്ടാവുകയില്ല എന്നുള്ളത്. അതായത് ഇത്രയും പെട്ടെന്ന് ലക്ഷ്മണസിന്റെ ഇത്രമാത്രം ലിറ്ററേച്ചർ പുറത്തു വരിക, ലക്ഷ്മണസിനെ കുറിച്ചുള്ള ഇത്രമാത്രം ഓർമ്മകൾ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരിക, ഇതൊക്കെ ഒരൊറ്റ ആളുടെ പ്രവർത്തന ഫലമാണെന്ന് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ലക്ഷ്മണത്തിന് വിശുദ്ധനായ ലക്ഷ്മണൻ സംശയമില്ല. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി മറ്റാരുമല്ല നമ്മുടെ പ്രേമനോട പ്രോത്സാഹനാണ്. പ്രോത്സാഹനത്തിന് എല്ലാവരും അതുപോലെ തന്നെ ഇതേ ദിവസം വിശുദ്ധ ഭൂമി അർപ്പിക്കുവാനായിട്ട് സഹകർമ്മികരായിട്ട് വന്നത് സ്പീക്കർ പ്രോത്സാഹൻ ജോൺസൺ അച്ഛൻ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടികൾക്കെല്ലാം ചുരുക്കാൻ പിടിച്ചത് ജോൺസൺ അച്ഛനാണ്. എല്ലാവരുടെ അതുപോലെ തന്നെ ഇന്നത്തെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വചന സന്ദേശം നൽകിയത് പ്രധാനമായിട്ട് എല്ലാവരുടെയും പേരിലും നന്ദി. വിശുദ്ധ വിധിക്ക് കോയവർ, അതുപോലെ തന്നെ പ്രാർത്ഥനാജാനം ഇതൊക്കെ ആലോചിച്ചത് നവിഷേഖിലെ സഹോദരങ്ങളാണ്. എല്ലാവർക്കും ഗുരുവച്ഛനും സഹോദരന്മാർക്ക് പ്രത്യേകമായിട്ട് എല്ലാവരുടെ പേരും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് കടന്നു വരുമ്പോൾ ഈ മീറ്റിംഗിലും ഒത്തിരിയേറെ വിശിഷ്ട അതിഥികളുണ്ട് നമുക്കറിയാം. പ്രത്യേകമായിട്ട് വി ഡി ജോസഫ് സാറുണ്ട്. ലക്ഷ്മണച്ചനെ കുറിച്ച് വളരെ നല്ല ഒരു ഷെയറിംഗ് ഇവിടെ നടത്തിയ അട്ടപ്പാടി അനുഭവങ്ങൾ പങ്കുവെച്ച ജോൺസൺ സാർ, ജോസഫ് സാറിന് പ്രത്യേകമായിട്ട് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ജോർജ് വെള്ളാനക്കാരൻ സഹോദരൻ, തീർച്ചയായിട്ടും തുടക്കം മുതലെ ജോസിന്റെ പരിചയമുള്ള ആളാണ്. പലവരവുമായിട്ട് ലക്ഷ്മണത്തിനെ കുറിച്ച് ഇവിടെ പങ്കുവെച്ചു സർവാനുമിട്ടി വിശേഷങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ റാത്തി നീലങ്കാവിൽ മാഷ്, തീർച്ചയായിട്ടും ഞാൻ ആ പുസ്തകം മറിച്ചു നോക്കുകയായിരുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞാലേ അവസാനിപ്പിക്കാൻ നിർത്താൻ പറ്റില്ലെന്ന് തോന്നി. കാരണം അത്രയും മനോഹരമായിട്ടുള്ള പുസ്തകമായിരിക്കും ഭാവിയിൽ അത് തോന്നി പോകുന്നു. തീർച്ചയായിട്ടും സാറിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇനി ശാന്തച്ചൻ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ്. ഞാനൊക്കെ ചെറുപ്പം മുതലേ അത്ഭുതത്തോടു കൂടി കാണപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. എല്ലാ കഴിവുകളും ഇണങ്ങിയ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ. തീർച്ചയായിട്ടും നമ്മുടെ പുസ്തകം ഒത്തിരിയേറെ ലക്ഷ്മണച്ചനെ കുറിച്ചുള്ള അറിവ് തമിഴ് മക്കൾക്ക് നൽകുമെന്നുള്ളത് സംശയമില്ല. ആശംസകൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ചേർന്നിട്ടുള്ള പല വ്യക്തികളുണ്ട് നമുക്കറിയാം. ജോൺ മരിയ ബിയാനി അച്ഛനോട് എത്തിയിട്ടുണ്ട് ലക്ഷ്മണത്തിന്റെ പരിപാടിക്ക് വിളിച്ചാൽ. CMI സഭയുടെ ഒരു വളരെ നല്ല സുഹൃത്താണ്, പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ വി.ഡി. ജോസഫ് സാറിന്റെ മകനോട് എത്തിയിട്ടുണ്ട് അദ്ദേഹവും അച്ഛനെ കൊണ്ടുവരാനായിട്ട് കൂടെ വന്നു. നല്ല കാര്യം, നന്ദി. അതുപോലെ തന്നെ ചെമ്മാച്ചന്മാര്, അതുപോലെ തന്നെ അച്ഛന്മാർ എല്ലാവരും പല സ്ഥലത്തും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നേരെ ആവശ്യമില്ലെങ്കിലും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ അറേഞ്ച്മെന്റ് ചെയ്യുന്നത് നമുക്കറിയാം പാലക്കാട് ധാരാളമായ സമൂഹമാണ്. പ്രിയോരച്ഛൻ ആശുപത്രിയിൽ നിന്ന് ഇന്നലെ വന്നിട്ടേ, പക്ഷെ എങ്കിലും ആളെല്ലാത്തിനും കൈയെടുത്ത് പ്രവർത്തിച്ചു. പ്രൊഫറച്ഛനും അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന തിരു പനക്കിലച്ഛനും മറ്റെല്ലാ അച്ഛന്മാർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ മീറ്റിംഗില് ഞാൻ വളരെ എടുത്തു പറയുന്ന മെൻഷൻ ചെയ്യേണ്ട ഒരു പേരാണ് പോളി പൈപ്പ് കേസിൽ എനിക്ക് തോന്നുന്നു. കാരണം ആരും പുസ്തകം എഴുതുന്നെങ്കിലും ആദ്യമേ പറയുന്ന ഒരു പേരാണ് പോളി പൈപ്പ് കേസ്. പോളി പൈപ്പ് കേസിന്റെ അടിസ്ഥാനത്തിന് മുകളിലാണ് ഈ പുസ്തകങ്ങളൊക്കെ എഴുതപ്പെടുന്നത്. അതുമാത്രമല്ല സ്വന്തം അനുഭവങ്ങളും എല്ലാവർക്കും ഒത്തിരി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പോളി പൈപ്പ് കേസ് വളരെയധികം ഈ എക്സ്റ്റൻസിന് വേണ്ടിയിട്ടും മറ്റു പല പുസ്തകങ്ങൾക്ക് വേണ്ടി എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷക സമൂഹത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ് നമ്മുടെ പോളി പൈപ്പ് കേസ്. തീർച്ചയായിട്ടും പോളി പൈപ്പ് കേസ് എല്ലാവരുടെയും പേരും പ്രത്യേകമായിട്ട് ഒരിക്കലൂടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നേരെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ്
ആക്സിഡന്റ് മുമ്പുള്ള കൂടി നമ്മളെ ഇവിടെ തന്നെ ഇവിടെ സഹായിക്കാനായിട്ട് അവർ ഇവിടെ നന്ദിയോട് ഓർക്കുന്നു. ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ഒരിക്കലും എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.